ഇനി അടുത്തൊരു വിഷയം, കഴിഞ്ഞ തവണ പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയതാണ്. ഇതൊരു സമാധാന മതമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വലിയ തോതിൽ ഒരു പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. അതായത് ഉടുപ്പിയിൽ ആ ഹിജാബ് സംബന്ധിച്ചിട്ടുള്ള പ്രോട്ടസ്റ്റൊക്കെ നടന്നിട്ടുള്ള ആ സ്ഥലത്ത് അവിടെയുള്ള മറ്റൊരു പാരാമെഡിക്കൽ കോളേജിലെ മൂന്ന് വിദ്യാർത്ഥിനികൾ അവരുടെ വാഷ്റൂമിൽ മൊബൈൽ വെച്ച് ആ പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു പണി ഒപ്പിച്ചു. അത് പെൺകുട്ടികൾ മാത്രമുള്ള സ്ഥാപനമാണ്, പക്ഷേ അതിൽ തന്നെ മൂന്ന് പെൺകുട്ടികൾ അത് ചെയ്തു, അത് ഒപ്പിച്ചു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മൂന്ന് പെൺകുട്ടികളും ഇസ്ലാം മതത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികളാണ്. അലീമത്തുൽ ഷൈഫ, ഷബനാസ് ആൻഡ് ആലിയ. ഈ വിഷയം അവിടെ പിടിക്കുന്നു. പിടിക്കുന്ന സമയത്ത് പോലീസുകാരും അധികൃതരൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നു, ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് ചെയ്തതാണെന്ന് പറയുന്നു, അതവിടെ അങ്ങ് വിടുന്നു. പക്ഷേ അവിടെ നമ്മളുടെ ഹിന്ദുത്വവാദികൾ അന്ന് ആ ഹിജാബ് പ്രൊട്ടസ്റ്റിൻ്റെ എതിർവശത്ത് നിന്നിരുന്ന ആളുകൾ വെറുതെ വിട്ടില്ല. അവർ പിന്നാലെ കൂടി, അവർ കേരള സ്റ്റോറിയിലൊക്കെ കണ്ട ആ സംഗതിയും അവരുടെ മനസ്സിലിരിക്കുന്നതുകൊണ്ട് അവരതിനകത്ത് ഇടപെടുന്നു. അവരതിനകത്ത് ഒരു ചോദ്യവും ചോദിച്ചുകൊണ്ട് പിന്നാലെ കൂടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആരും ഇതിനകത്തൊന്നും പറയാത്തത്? ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റും? എന്തുകൊണ്ട് കേസ് ചാർജ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആരും പറയുന്നില്ല എന്ന് ചോദിച്ച് അവർ പിന്നാലെ കൂടിയിരിക്കുകയാണ്. Nobody was talking about these three girls എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി. പക്ഷേ പറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ആ വിക്ടിം കാർഡ് എന്ന് പറയുന്നത് അത് സാധാരണ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഈ വിക്ടിം കാർഡ് കളിക്കുന്നത് അത് ന്യൂനപക്ഷം ചെയ്താലും ശരി ഭൂരിപക്ഷം ചെയ്താലും ശരി അത് വലിയ അപകടമാണെന്നും, അതൊരു വളരെ ഒരു ദുഷിച്ച, നമ്മൾ സാധാരണ പറയും നമ്മളുടെ കഴുതപ്പുലികൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കൂട്ടം ജന്തുക്കൾ ചെയ്യുന്ന പണി പോലെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു ഒരു ശല്യം ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ വിക്ടിം കാർഡ് എന്ന് പറയുന്നത്. അത് വ്യക്തി ജീവിതത്തിലായാലും ശരി, സാമൂഹിക ജീവിതത്തിലായാലും ശരി, ഇതുപോലുള്ള സംഘടനകൾ നടത്തിയാലും ശരി, മതം നടത്തിയാലും ശരി, എല്ലായിടത്തും വിക്ടിം കാർഡ് ആര് കളിച്ചാലും അതൊരു തരം ഒരു മാനിപ്പുലേഷൻ്റെ ടൂളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണ ആ മാനിപ്പുലേഷൻ ടൂള്, ഈ വിക്ടിം കാർഡ്, അത് ന്യൂനപക്ഷമാണ് ഇറക്കുന്നതും എന്നും നമ്മൾ പറയാറുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് അത് ഭൂരിപക്ഷം ഇറക്കുന്നതായിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിക്ടിം കാർഡ് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ആരാണ്? ഈ വിഷയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ട് അതിൽ ആ പ്രതികളെ, ആ കുട്ടികളെ കൃത്യമായി അവിടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അതിലൊരു നിയമം അവിടെ നടപ്പിലാക്കും, ഒരു നിയമവാഴ്ച അവിടെ നടപ്പിലാക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഈ വിക്ടിം കാർഡിനുള്ള അവസരം അവിടെ ഇല്ല. ഒന്നാമത്തെ കാര്യം, അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ഈ വിക്ടിം കാർഡ് കളിക്കാനുള്ള ഒരു അവസരം അത് ഭൂരിപക്ഷ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾക്കും കിട്ടുകയാണ്. എന്താ അതുകൊണ്ടുള്ള കുഴപ്പം? ഈ രണ്ട്, നമ്മൾ സാധാരണ പറയുന്നത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴുള്ള കുഴപ്പമാണെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് കൂട്ടം ആളുകളും വിക്ടിം കാർഡ് വെച്ചിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ടാണ് മാറാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കാം. ഇത് ആളുകളെ, അതായത് ഏറ്റുമുട്ടൽ, രണ്ടുപേര് ഗുസ്തി കൂടുമ്പോൾ ആ ഗുസ്തി കൂടുന്നത് കണ്ട് അവിടെ ആ അവൻ കൂടുതലിടിക്കുന്നു, ഇവൻ കുറഞ്ഞിടിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ ജയിച്ച് നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ കുറേ ആളുകൾ ആ രണ്ട് വ്യക്തികളുടെ കൂടെ കൂടും. നമുക്ക് അറിയാം, ഇപ്പോൾ ഫ്രാൻസും ബ്രസീലും കൂടി ഫുട്ബോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ ഫ്രാൻസിൻ്റെ കൂടെ കൂടും, കുറേ ആളുകൾ ബ്രസീലിൻ്റെ കൂടെ കൂടും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, എത്ര എപ്പോൾ എങ്ങനെയൊക്കെ കളിച്ചാലും ബ്രസീൽ മാത്രമേ ജയിക്കുകയുള്ളൂ, ഫ്രാൻസ് ഒരിക്കലും ജയിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ബ്രസീലിൻ്റെ കൂടെ ആളുകൾ കൂടുന്നതിന് പകരം ഫ്രാൻസിൻ്റെ കൂടെ ആളുകൾ കൂടാൻ തോന്നും. എന്താ കാര്യം? ഫ്രാൻസ് പാവമാണ്, അവർ ജയിക്കുന്നില്ല, അപ്പോൾ അവർക്ക് സപ്പോർട്ടേഴ്സ് ഇല്ല, അപ്പോൾ അവർക്കൊരു ഒരു സിമ്പതി അവിടെ കിട്ടുകയാണ്. ആ ഞങ്ങൾക്ക് ഇനി ഇത്തവണ ഫ്രാൻസാണ് ജയിക്കേണ്ടത്, ഫ്രാൻസ് തോറ്റാലും വലിയ തോതിൽ അവരെ കളിയൊന്നും ആക്കില്ല, അവരെ അങ്ങ് വിടും. നമ്മൾ സാധാരണ അർജൻറ്റീനയുടെ കാര്യം പറയുന്ന പോലെ അവർ എങ്ങനെയുള്ള, എന്താണ് കളർ ടി വി കണ്ടുപിടിച്ചതിന് ശേഷം അർജൻറ്റീന ജയിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു ഇമോഷണൽ എലമെൻറ്റ് കൂടി അവിടെ കൊണ്ടിടുകയാണ്. ആ കളിയിലെ കായികമായിട്ടുള്ള എലമെൻറ്റിനപ്പുറം അവിടെ ഒരു ഇമോഷണൽ എലമെൻറ്റ് കൊണ്ടിട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ കാണുന്നത് അതിൻ്റെ പുറത്തുള്ള മുതലെടുപ്പുകളാണ്, അതിൻ്റെ പുറത്തുള്ള ഇമോഷണൽ മാനിപ്പുലേഷൻസും അത് വെച്ചുകൊണ്ടുള്ള കളികളാണ്. വളരെ അപകടമാണെന്ന് പറയുന്ന അതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെന്ത് തന്നെ പോക്കറ്റിത്തരം കാണിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ മടിക്കില്ല, അവർ മുന്നോട്ട് വരും എന്നതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അവിടെയാണ് ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത്. ഈ ഭൂരിപക്ഷ വർഗീയത നടത്തുന്ന ആളുകൾ, അത് ആര് തന്നെ ആയാലും, അവരും ഒരു വിക്ടിം കാർഡ് കളിക്ക് ഇറങ്ങി തിരിച്ചാൽ
അവർ പരസ്പരം കല്ലെറിഞ്ഞോ വാളുകൊണ്ടോ ഒക്കെ ഏറ്റുമുട്ടുന്ന സമയത്തുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത് ഈ വിക്ടിം കാർഡ് കളിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഈ ന്യൂനപക്ഷം വർഗീയത വളർന്നത് എന്നും കൂടി ഓർക്കുമ്പോൾ നമ്മൾ ഭയക്കണം. ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയത അത് വെച്ച് അവർ നടത്തുന്ന വിക്ടിം കാർഡ് കളി അതിനുള്ള അവസരം സൃഷ്ടിക്കുന്നത് ആരാണ്? ഇവിടുത്തെ നിയമ സംവിധാനമാണ്. ഇവിടുത്തെ നിയമവാഴ്ച പ്രോപ്പറായിട്ട് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇന്ത്യ കുട്ടിച്ചോറാവുമെന്ന്. ഇത് ഇങ്ങനെയും കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് നിരന്തരം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ വളരെ പെട്ടെന്ന് കുട്ടിച്ചോറാവും എന്നുള്ളതാണ്. എപ്പോൾ എന്നുപോലും ചോദിക്കേണ്ടി വരില്ല, അധികം വൈകാതെയാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് തടയണം. ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് അടുക്കുന്നത് ഒന്ന് ഡിലേ ചെയ്യണം എന്നതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, നിയമവാഴ്ച പ്രോപ്പറാക്കുക, അതിൽ നിഷ്പക്ഷത കാണിക്കേണ്ട ഇടങ്ങളിൽ നിഷ്പക്ഷത കാണിക്കുക, ന്യൂനപക്ഷ വർഗീയത അതല്ലെങ്കിൽ ന്യൂനപക്ഷം കാട്ടിക്കൂട്ടുന്ന പോക്കിരിത്തരങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു പംക്തി ഇതുപോലെ സമാധാനമത വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണി പോലും ചെയ്യേണ്ടി വരുന്നത്. എന്താ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇത് പൊതുജന മധ്യത്തിൽ വരുന്നില്ല, പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഭയമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മുതലെടുക്കാൻ ഒരു കൂട്ടം ആളുകൾ വേറെ ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഇതിൽ സംഘപരിവാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടും നടക്കുന്ന കുറേ ആളുകൾ, കപട പുരോഗമനക്കാരും മതേതരക്കാരും മതേതറകളും ഇവിടെ ഉള്ളതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്, ഇച്ചിരി വർഗീയതയൊക്കെ ന്യൂനപക്ഷത്തിനാകാം. അവർ പാവമാണ്, അവരുടെ വർഗീയത അത് ഇച്ചിച്ചി അത് കുഴപ്പമില്ല, മറ്റേ വർഗീയതയാണ് പ്രശ്നം എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തുന്നു. അത് അപകടമാണ്. അത് ഈ പറയുന്ന ഭൂരിപക്ഷ വിക്ടിം കാർഡ് കളിക്ക് കൂടുതൽ വഴിവെക്കുകയും അത് കൂടുതൽ ദോഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ ഇവിടുത്തെ ഈ മോദി സർക്കാർ BJP ഒക്കെ കീഴിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അവരേറ്റവും കൂടുതൽ ആളുകളെ കയ്യിലെടുത്തിരിക്കുന്നത് പോലും ഈ ഭൂരിപക്ഷ വർഗീയത അത് വെച്ചുകൊണ്ടുള്ള ഈ വിക്ടിം കാർഡ് കളിയാണ്. അത് നമ്മൾ അറിയുക പോലും ഇല്ല അത്രയ്ക്കും, കാരണം അതൊരു വലിയ ഒരു കൂട്ടം ആളുകളിലേക്ക് അത് എത്തുമ്പോൾ ആരാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്, ആരൊക്കെയാണ് മാനിപ്പുലേറ്റഡ് ആവുന്നത് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മളുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നമ്മളുടെ ഒപ്പമൊക്കെ നടന്നിട്ടുള്ള ആളുകൾ വളരെ മാന്യരായിട്ട് വലിയ തോതിൽ കോ എക്സിസ്റ്റൻസിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ ആ മുസ്ലിങ്ങളെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നിടത്തേക്കും, ആ മോദീനെ എല്ലാവരും ഇങ്ങനെ വേട്ടയാടുന്നു അത് ശരിയല്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ പറയുന്ന സാധനം അവിടെ വർക്കൗട്ട് ആവുന്നതുകൊണ്ടാണ്. നമ്മൾ സൂക്ഷിക്കണം. അതിന് വഴി വെക്കുന്നത് അത് ഇവിടുത്തെ നിയമവാഴ്ച പ്രോപ്പറായിട്ട് നടത്തേണ്ട ആളുകളാണ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അവർ അതിൽ നിഷ്പക്ഷത കാണിക്കാതെ കൃത്യമായ നിയമം നടപ്പിലാക്കുന്നതിന് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കുട്ടിച്ചോറാകും, ഇത് കൈവിട്ട് പോകും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി കുറച്ച് മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് പോകാം, ഒരുപാടുണ്ട് പറയാൻ. അടുത്തത് വരുന്നത്